ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരെടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈരെടുക്കാൻ ശ്രദ്ധിക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ മെൽട്ടായാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ടെടുക്കുകയും ചെയ്യാം. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ, കറാമ്പൂ, കറുവപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ചെറിയ സവാളയും ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം 3 തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കാൽ കപ്പ് കാഷ്യവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. പത്ത് മിനിറ്റിന് ശേഷം തക്കാളിക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ഇതൊഴിച്ചു കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആഡ് ചെയ്യണ്ട, അധികം ലൂസാവാൻ പാടില്ല. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ് ബട്ടർ ചിക്കൻ ഉണ്ടാവുക. ഇനി ഇത് തിളച്ചു വന്നാൽ നമുക്കിതിലേക്ക് 1 കാൽ കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രേവി നല്ലപോലെ ബോയിലായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും ട്രൈ ചെയ്താൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ മുകളിൽ ഫ്രഷ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് ബട്ടറും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.